പ്രൈസ് ദ ലോർഡ്. വചനമാതിരി എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ദൈവ സഭയോടല്ലേ, ദൈവജനത്തോടെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ആഹ്വാനമാണ് ഇവിടെ ഈ ലേഖകൻ പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവിടെ പറയുകയാണ്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരണമെങ്കിൽ എന്തു വേണം? വിശ്വാസികൾ മന്ദതയുള്ളവരാകരുത്, മടിയുള്ളവരാകരുത്. അവരൂർജ്ജസ്വലതയോടുകൂടെ ഉത്സാഹത്തോടുകൂടെ അവിടെ പറയുന്നുണ്ട്, ആദ്യകാലത്തെ പോലുള്ള വിശ്വാസം അവസാനത്തോളം നിങ്ങൾ കാണിക്കണമെന്നാണ്. ആമേൻ. അവിടെ ഞാൻ ആ വേദഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ദീർഘക്ഷമയോട് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ കാത്തിരുന്നാൽ നമുക്കത് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, വിശ്വാസികളെ രണ്ട് കൂട്ടരായി നമുക്ക് തിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. വിശ്വാസികളെ രണ്ട് കൂട്ടരായിട്ട് തിരിക്കാം. ദൈവം എല്ലാവർക്കും വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. വാഗ്ദത്തമില്ലാത്തവർ ആരുമില്ല. തിരുവചനം മുഴുവൻ വാഗ്ദത്തമാണല്ലോ. അപ്പോൾ ദൈവം ഈ തിരുവചനത്തിൽ അനേക വാഗ്ദത്തങ്ങൾ ദൈവമൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഇത് രണ്ട് കൂട്ടരായി ഈ വചനം കൈകാര്യം ചെയ്യുന്നവരെ നമുക്ക് കാണാം. ഒന്ന്, വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ട്, വാഗ്ദത്തം കിട്ടി, വാഗ്ദത്തം ഉണ്ട്, അതറിയാം. പക്ഷെ എന്ന് വരികിൽ അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ കൈമോശം വന്നുപോയ ധാരാളം ജനത്തെ കാണും. എന്നാൽ ഏത് വില കൊടുത്തും എന്ത് പ്രതിസന്ധിയിലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അതിനു വില കൊടുത്തവരെ, അല്ലെങ്കിൽ അതിനുവേണ്ടി ആമേൻ അധ്വാനിച്ചവരെ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചത് നേടിയവരെ ആമേൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് വിശ്വാസികളുടെ രണ്ട് കൂട്ടമായി നമുക്കവരെ തിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തു, നമുക്കറിയാം. എന്നാൽ ശൗലിന് ആ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. എന്നാൽ ദാവീദിനെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ദാവീദ് ദൈവിക വാഗ്ദത്തം ലഭിച്ചു. ആമേൻ. ആമേൻ. ശൗലിനെ പോലെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലല്ലായിരുന്നു ദാവീദ്. അവൻ ആ വാഗ്ദത്തം ലഭിച്ച നിമിഷം മുതൽ അവൻ പ്രശ്നത്തിലായിരുന്നു. ആമേൻ. മരുഭൂമിയിലൂടെ ആമേൻ ഒക്കെ അവൻ ഒത്തിരി അലഞ്ഞു വലഞ്ഞ് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. സ്വന്തം ഭവനത്തിൽ അന്തിയുറങ്ങാൻ കഴിയാതെ ആമേൻ കാടുകളിലും മേടുകളിലും ആമേൻ അവൻ വനാന്തരങ്ങളിലും മരുഭൂമിയിലുമൊക്കെ കഴിഞ്ഞുകൂടേണ്ടതായി വന്നിട്ടും തൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി ദാവീദ് കാത്തിരുന്നത് പ്രാപിച്ചെടുത്ത് അവസാനം ദൈവം പറഞ്ഞ വാഗ്ദത്തമാകുന്ന സിംഹാസനത്തിൽ അവൻ കയറി. ദൈവം അവന് സ്വസ്ഥത കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ക്വാളിറ്റി അവിടെ വേണം എന്നാണ് ദൈവത്തിൻ്റെ വചനം അവിടെ നമ്മളോട് പറയുന്നത്. എന്താണ്? ആ വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ആമേൻ. സ്തോത്രം. അവിടെ പറയുകയാണ്, ഒന്ന്, വിശ്വാസം വേണം. രണ്ട്, ദീർഘക്ഷമ വേണം. ഹല്ലേലൂയ. വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ വിശ്വാസം ഉയരണം. രണ്ട്, ക്ഷമ എല്ലാവരും പറയും, ഞാൻ ക്ഷമിച്ച്, ക്ഷമയോട് നോക്കിയിരിക്കുക. പക്ഷേ ദീർഘക്ഷമ പലർക്കും പല വിഷയങ്ങളിലുമില്ല. ദീർഘക്ഷമ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് പല വാഗ്ദത്തങ്ങളും ദൈവം പറയുന്ന സമയത്തിന് മുൻ അത്രത്തോളം വെയിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എടുത്തു ചാടി പല ബുദ്ധികേടുകളിലും ചെന്നപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് നിറവേറണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയ രണ്ട് അതിപ്രധാനമായ സ്വഭാവമാണ്: നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, നമുക്ക് ദീർഘക്ഷമയും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ.
അമേൻ. ഇടുത്തിയാട്ടവും വെപ്രാളവും ദ്രുതഗതിയും ഒന്നും കൊണ്ടൊന്നും നടക്കത്തില്ല. അത് കുറേ ബുദ്ധികേടുകളും അബദ്ധങ്ങളുമൊക്കെ അമേൻ കാട്ടിക്കൂട്ടി വെക്കാം. ഹല്ലേലൂയ. കുറേ കഷ്ടനഷ്ടങ്ങളിലൂടെ ഒക്കെ പോകാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ വിശ്വാസത്തോടെ കാത്തിരിക്കണം, ക്ഷമയോടെ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ. ചില കഷ്ടങ്ങളിൽ കൂടി, ഞെരുക്കങ്ങളിൽ കൂടി, ക്ഷാമങ്ങളിൽ കൂടി ഒക്കെ ദൈവമക്കൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ദൈവവചനമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ദൈവമക്കൾ കടന്നു പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ ആമേൻ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പോൾ ഏലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതുക്കൾ ശെക്കേലിന് 1 സെയ ഗോതമ്പും മാവും ശെക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ സന്ദർഭം ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. എപ്പോഴാണ് ഏലീശ പ്രവാചകൻ എഴുന്നേറ്റ് ഈ അരുളപ്പാട് പറയുന്നതെന്നറിയാമോ? 6-ാം അധ്യായത്തിൽ മുതൽ നമ്മളതൊന്ന് പഠിക്കണം. ഹല്ലേലൂയ. 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവജനത്തെ, അല്ലെങ്കിൽ ശമരിയയിലുള്ള തൻ്റെ ദൈവത്തിൻ്റെ ജനത്തെ, ശത്രുവാകുന്ന അരാം സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. കുറേ കാലങ്ങളായി അവർ ഈ ശമര്യയുടെ ചുറ്റും വന്ന് പാളയമടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ദൈവജനത്തിന് പുറത്തു പോകുവാനോ അകത്ത് വരുവാനോ അവരുടെ യാതൊരു ബിസിനസ്സും നടക്കുന്നില്ല, അവരുടെ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. ആമേൻ. അവരെല്ലാവരും കൂടെ ഈ ശത്രു ചുറ്റോട് ചുറ്റും അവർ വളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവരെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തെയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ആ കഷ്ടപ്പാടതങ്ങ് വർദ്ധിച്ചു. ആമേൻ. അവർ ചിന്തിച്ചതിനേക്കാളും വലിയ കഷ്ടപ്പാടിലേക്ക് മാറി. കാരണം അരാം സൈന്യം അവരെ ചുറ്റി. ആമേൻ. അവർക്ക് പുറത്തു പോകാനോ അകത്തു വരാനോ അവരുടെ സ്വന്തം കാര്യങ്ങളോ ഉപജീവന കാര്യങ്ങളോ അവരുടെ വരുമാന കാര്യങ്ങളോ ഒന്നും നോക്കുവാൻ കഴിയാതെ വണ്ണം ശത്രു വളഞ്ഞിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് നമ്മളവിടെ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ആഹാര സാധനങ്ങൾക്ക് ദാരിദ്ര്യമായി. അവിടെ ഞെരുക്കം വർദ്ധിക്കാൻ തുടങ്ങി, ദാരിദ്ര്യം വർദ്ധിക്കാൻ തുടങ്ങി. ഒരു കഴുതത്തലയ്ക്ക് പോലും 80 വെള്ളിക്കാശും പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആമേൻ, പ്രാകാഷ്ഠം വരെ മനുഷ്യൻ തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. കാരണം സാധാരണ ഫുഡില്ല, ആഹാരമില്ലാതെ എത്ര കാലമാണ് നോക്കിയിരിക്കുന്നത്? എത്ര നാളാണ്? നമുക്കിപ്പോൾ അങ്ങനെയൊന്നും വിശപ്പില്ല. നമുക്ക് നമ്മളെവിടെ വിശപ്പറിയുന്നു? നമ്മളെ നമ്മുടെ വീട്ടിൽ ആഹാരം കുറഞ്ഞാൽ നമുക്ക് എന്ന് കടയിൽ ചെന്ന് ചോദിച്ചാൽ കുറേ കടമൊക്കെ കിട്ടും. അല്ലെ, ഗവൺമെൻറ് ആമേൻ വീടുകളിൽ കിറ്റ് തരുന്നുണ്ട്, അല്ലെ റേഷൻ തരുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. എന്നാൽ ഇവരെ ഒന്ന് നോക്കിക്കേ, യാതൊന്നുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. ദാരിദ്ര്യത്തിൻ്റെ മുകളിൽ ദാരിദ്ര്യം. ഒന്നുമില്ല. അവർക്ക് പുറത്തു പോകാനൊക്കത്തില്ല, അകത്ത് വരാനൊക്കത്തില്ല, അവർക്ക് യാതൊരു ജോലിയും ചെയ്യാനൊക്കത്തില്ല. അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് ശത്രു. ഒരു വലിയ അരാം പാളയത്തിൻ്റെ നടുവിൽ ദൈവജനം അകപ്പെട്ടു പോയതുപോലെ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമേൻ 2 സ്ത്രീകൾ തമ്മിൽ അവരുടെ കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്നത്. എന്തോ വലിയ സംഭവമാണ് നടക്കുന്നത് ദൈവമക്കളെ. സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്ന സംഭവം വരെ ഉണ്ടായി. ഹല്ലേലൂയ. നമുക്കൊന്നും ഓർക്കാൻ പോലും കഴിയത്തില്ല. അപ്പൊ അതുപോലെ അവരുടെ പ്രശ്നം നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിലും അതികഠിനമായി. മറ്റാരും അവരെ സഹായിപ്പാൻ കടന്നു വരുവാനുമില്ല. അങ്ങനെ അവരെ പട്ടിണിയോട് പട്ടിണി മരിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിലാണ് ഭയങ്കര വിഷമവും കരച്ചിലും രാജാവിൻ്റെ അടുത്ത്. ജനം കരയുമ്പോൾ രാജാവ് എന്ത് ചെയ്യാനാ? രാജാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ കാലങ്ങളായി മുന്തിരിയുടെ ഫലമില്ല, യവമില്ല, ഗോതമ്പില്ല, ആമേൻ ഒന്നുമില്ല, ഒരു ഫലങ്ങളുമില്ല. പാണ്ഡികശാലകളെല്ലാം, കളപ്പുരകളെല്ലാം, ഹല്ലേലൂയ ആമേൻ, വറ്റി വരണ്ടു കിടക്കുകയാണ്. യാതൊരു വിധത്തിലും രാജാവിന് സഹായിക്കാൻ പറ്റത്തില്ല. സഹായിക്കുവാൻ കൈനീട്ടേണ്ട ഇടമാണ് രാജാവിൻ്റെ സന്നിധിയിൽ. പക്ഷേ രാജാവ് കൈമലർത്തി കാണിക്കുകയാണ്. ദൈവമക്കളെ, ഇങ്ങനെയുള്ള സമയത്ത് ആമേൻ സ്തോത്രം, ഇതുപോലെയുള്ള ദാരിദ്ര്യങ്ങളും ഞെരുക്കങ്ങളും ഒന്നും നമ്മുടെ വീടുകളിൽ വരുന്നില്ലെങ്കിലും ഞാൻ പറയട്ടെ ആമേൻ, ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മൾ കരയുമ്പോൾ, കരയുവാൻ ദൈവം നമുക്ക് ചില സന്ദർഭങ്ങൾ ഒരുക്കിത്തരുമ്പോൾ, അവിടെ ദൈവത്തോട് ആലോചന ചോദിക്കുവാനും കരയുവാനും ആളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടും. ഇവിടെ കരയാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, പക്ഷേ ഒരു പ്രവാചകൻ അതിൻ്റെ നടുവിലുണ്ടായി.
എലിസ പ്രവാചകൻ. ഹല്ലേലൂയ, ആമേൻ. അവിടെ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയട്ടെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആമേൻ. ഒരു വീടിനകത്ത് ഒരാൾ കരയാനുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടും കേട്ടോ. ഒരാൾ കരയാനുണ്ടെങ്കിൽ ആ വീടിനെ ദൈവം കടാക്ഷിക്കാതെ പോകത്തില്ല. ഹല്ലേലൂയ. പ്രശ്നത്തിൻ്റെ നടുവിൽ മുട്ടുകുത്തുവാൻ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിന് അവരോടാണ് സംസാരിക്കാനുള്ളത്. ഹല്ലേലൂയ. പ്രവാചകൻ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ പോയി. അപ്പോൾ ദൈവം കൊടുത്ത അരുളപ്പാടാണ് ഞാൻ വായിച്ച വേദഭാഗം. ദൈവം പറയുകയാണ്, ആമേൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതുക്കൾ ശെക്കേലിന് ഒരു സയ ഗോതമ്പ് മാവ് എന്ന് പറഞ്ഞാൽ, നാളെ ഈ നേരത്ത് ശമര്യരുടെ സകല ദാരിദ്ര്യവും തീരുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പ്രവാചകന് ദൈവം, ആമേൻ, ദൂത് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. പ്രവാചകൻ ഇത് വലിയ സന്തോഷത്തോട് വിളിച്ചു പറഞ്ഞു. ആമേൻ. ശമര്യ പട്ടണത്തിൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമര്യയുടെ ക്ഷാമം തീരാൻ പോവുകയാണ്. അവിടെ എന്താ വിളമ്പുന്നതെന്ന് അറിയാമോ? കോതമ്പല്ല, കോതമ്പ് മാവ് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഇത്രയും ദാരിദ്ര്യപ്പെട്ട വർഷങ്ങൾ നാളുകൾ ആമേൻ ഞെരുക്കമനുഭവിച്ചിരുന്ന ജനത്തിന് കോതമ്പ് കൊടുത്താൽ, ആമേൻ, ഇനിയും പിന്നത് പുഴുങ്ങി പൊടിച്ച് ഉണങ്ങി ഒക്കെ ഉണങ്ങി പൊടിച്ച് അത് പൊടിയാക്കി ഒക്കെ കൊണ്ടുവന്ന് കഴിക്കുമ്പോഴത്തേക്ക് അവർ കഷ്ടപ്പെട്ടു പോകും. അല്ല, കോതമ്പ് മാവ് അങ്ങ് തരാൻ പോവുക. കാരണം കിട്ടിയാലുടനെ കലക്കി ചൂട്ട് അപ്പമാക്കി കഴിക്കത്തക്കവണ് ഇൻസ്റ്റൻ്റായിട്ട് ആമേൻ നിങ്ങൾക്ക് പെട്ടെന്ന് ദൈവം നിങ്ങളുടെ പ്രശ്നത്തിന് വിടുതൽ തരാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൂതങ്ങോട്ട് പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമേൻ അതിനകത്ത് എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതാണ് പറയുന്നത്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും നമ്മുടെ വാഗ്ദത്തങ്ങളെ നമ്മൾ അവകാശമാണ്. ദൈവം പറഞ്ഞ ദൂതിനെ, പ്രവാചകൻ പറഞ്ഞ ദൂതിനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. കാരണം സാഹചര്യം നോക്കിയാൽ അങ്ങനെയാണ്. അതാണ് സാഹചര്യം നോക്കാതെ വാഗ്ദത്തം വിശ്വസിക്കുവാൻ കഴിയുമോ? നിനക്കൊരു വിടുതലുണ്ട്. സാഹചര്യം നോക്കരുത്. ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം നോക്കുക വേണ്ട. പക്ഷേ അതിൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ടോ? ഒരു വാഗ്ദത്തം നീ കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഒരു വിടുതലുണ്ട്. സ്തോത്രം. സാഹചര്യം നോക്കിയവൻ വിശ്വസിച്ചില്ല, എന്നാൽ സാഹചര്യം നോക്കാഞ്ഞവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ രണ്ട് കൂട്ടരെയും ഈ സംഭവത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞിട്ടൊന്നായിരുന്നെങ്കിൽ അങ്ങ് വിശ്വസിക്കാമായിരുന്നു. പാണ്ഡികശാലയെല്ലാം വറ്റി വരണ്ടു കിടക്കുന്നു, കളപ്പുരകളിൽ മെതി നടക്കുന്നില്ല, ശേഖരണം നടക്കുന്നില്ല, കൃഷി നടക്കുന്നില്ല. എത്രയോ കാലങ്ങളായി പാടങ്ങളിലേക്ക് വിത്ത് വിതച്ചിട്ട് ഒന്നും നടക്കാതെ കിടക്കുമ്പോൾ ഒരുത്തം വിളിച്ചു പറയുക, നാളെ ഈ നേരത്ത് ഗോതമ്പ് മാവ് തരാമെന്ന്. സ്തോത്രം. എവിടുന്ന് കിട്ടുമെന്നാണ് പറയുന്നത്? ന്യായമായ ചോദ്യമല്ലേ? ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ദൂത്, സാഹചര്യം നോക്കാതെ വിശ്വസിക്കാൻ കഴിയുമോ? നിൻ്റെ വീട്ടിൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ആമേൻ. സാഹചര്യം നോക്കല്ലേ, വിശ്വസിക്കാൻ തയ്യാറാവുക. ഇതാരാ പറഞ്ഞത്? ഇത് സർവശക്തനായ, കരുത്തനായ, സർവത്തിൻ്റെയും ഉടമസ്ഥനായ, സകലത്തിനെയും ഒരു വാക്കുകൊണ്ട് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ സർവശക്തനായ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, നാളെ ഈ നേരത്ത് നിൻ്റെ ദാരിദ്ര്യം മാറും. ദൈവം ഇന്ന് പറയുക, ദാരിദ്ര്യം മാറുമെന്ന്, ഞെരുക്കം മാറുമെന്ന്, ബുദ്ധിമുട്ട് മാറുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിൻ്റെ മേൽ നിനക്കൊരു വിടുതലും വിജയ ആഘോഷവും കർത്താവ് തരുമെന്ന് പറയുക. എന്നാൽ അവിടെ ഒരു കൂട്ടര് വിശ്വസിച്ചില്ല. ആരാ വിശ്വസിക്കാഞ്ഞ ആളെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ അകമ്പടി നായകനായ മനുഷ്യൻ, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനായ ദൈവപുരുഷൻ, യഹോവ ആകാശത്തിൽ കിളിവാതിൽ തുറന്നാലും അത് സംഭവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. നോക്കിയേ, പെട്ടെന്ന് അവിശ്വാസം കയറി വന്നു. അവിശ്വസിക്കാവുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ വിശ്വാസം പറയുന്നത്, അവനാ വിശ്വാസി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ ആലോചന പറഞ്ഞപ്പോൾ പറയുക, ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. കാരണം ദൈവം ആകാശത്തു നിന്ന് കിളിവാതിൽ തുറന്നാലും നാളെ രാവിലെ ഇവിടെ ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഗോതമ്പും ഗോതമ്പ് മാവും ഒന്നും വരത്തില്ല. എവിടെ നിന്ന് പൊടിച്ചുകൊണ്ട് വരാനാ ഗോതമ്പ് മാവ് എന്നാ ചോദിക്കുന്നത്?
ഹാലേലൂയ. ഇവിടെ അതൊന്നും നടക്കത്തില്ല, അവിശ്വസിച്ചു. എന്നാൽ ഒരു കൂട്ടർ വിശ്വസിച്ച്, അവർ ദൈവത്തെ അറിഞ്ഞവരാണ്, ഭക്തന്മാരാണ്. നമുക്കറിയാം ആ സംഭവം, നമ്മൾ പുറകോട്ട് പടിഞ്ഞാവിടം വിശദീകരിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടെ അല്ല ദൈവവേദിലെ ദൈവത്തിൻ്റെ സഹായം വരുന്നത്. നമ്മൾ തിരുവചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് ദൈവത്തിൻ്റെ വഴി തുറന്നു വരുന്നത്. നമ്മൾ ഒരിടത്തേക്ക് നോക്കി അവിടെ നിന്നായിരിക്കും സഹായം വരുന്നത്, ഇവിടെ നിന്നായിരിക്കും എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ അവിടെ നിന്നൊന്നുമല്ല, ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. ദൈവം തുറക്കുന്ന വഴി നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന വഴിയല്ല. ഇവിടെ ദൈവം തുറന്ന വഴി, ഈ ഒരു പ്രവചന നിവർത്തിക്കായി ദൈവം തുറന്ന, വിശ്വസിച്ചവർക്ക് വേണ്ടി ദൈവം തുറന്ന വഴി എന്തെന്നറിയാമോ? അമേൻ. നാല് കുഷ്ഠരോഗികളെയാണ് ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുന്നത്. എന്തോ ഒരു അത്ഭുതകരമായ വിടുതലാണ് അവിടെ നടക്കുന്നത്. അമേൻ. പാളയത്തിൻ്റെ പുറത്ത് തള്ളിക്കളഞ്ഞ നാല് കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗികൾ പാളയത്തിനകത്തെങ്ങും കയറാൻ പറ്റത്തില്ല, അവർക്ക് പാർപ്പിടം വേറെയാണ്. അവരെ സമൂഹത്തിൽ നിന്ന്, അമേൻ, കുഷ്ഠരോഗികളായ നിമിത്തം മാറ്റി നിർത്തിയിരിക്കുന്നവരാണ്. അപ്പോൾ എന്താണ്, ചില നിസ്സാരന്മാരായ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെറ നിസ്സാരന്മാരായ വ്യക്തികളെ കൊണ്ട് ഇവരുടെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഒരു സംഭവമുണ്ട്. ആ ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ, ആരാ ഈ നാല് കുഷ്ഠരോഗികൾ, അവർക്ക് ദൈവനിയോഗമുണ്ടായി. അവരെഴുന്നേറ്റ് പറയുക, നമുക്ക് ആ അരാം പാളയത്തിലേക്ക് പോകാം. അത് ദൈവം കൊടുത്തിയ ഒരു ആലോചനയാണ്. അവരതനുസരിച്ച് പോവുകയാണ്. നിസ്സാരന്മാരായവരെ കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിൻ്റെ തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. ആ കുഷ്ഠരോഗികൾക്ക് തോന്നുകയാണ്, നമ്മളിവിടെ കിടന്നാലും മരിക്കുമല്ലോ, എന്നാൽ പിന്നെ നമുക്ക് പട്ടണത്തിലേക്ക് പോകാം. അത് ദൈവം കൊടുത്ത നിയോഗമാണ്. അതവരനുസരിച്ച് അവർ നാല് പേരും കൂടെ എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. സന്ധ്യാസമയത്ത് അവർ അരാം പാളയത്തിലേക്ക് പോകുവാൻ പുറപ്പെടുമ്പോൾ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുകയാണ്. ആ അധ്യായത്തിൻ്റെ തന്നെ ഏഴാം വാക്യത്തിൽ പറയുക, അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. രണ്ട് ഭാഗത്ത് സന്ധ്യാസമയമെന്ന് പറയുക. എന്താ? ഒന്ന്, ആമേൻ, ദൈവവാഗ്ദത്തത്തിൻ്റെ നിയോഗം പ്രാപിച്ച വ്യക്തികൾ പ്രശ്നത്തിലേക്ക് കാലുവയ്ക്കുവാൻ അവർ വിശ്വാസത്താൽ നടന്നു നീങ്ങുമ്പോൾ, പ്രശ്നം നാളുകളായി വർഷങ്ങളായതായിരിക്കാം, ആമേൻ, ശമരിയ പട്ടണത്തെ, ആമേൻ, വളഞ്ഞിരിക്കുന്ന അരാം പാളയത്തിലെ ഭടന്മാർ അല്ലെങ്കിൽ പട്ടാളക്കാർ അല്ലെങ്കിൽ ആ സൈന്യം എന്ത് ചെയ്യുക? ആ സന്ധ്യാസമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ. ഇവരിവിടുന്ന് പുറപ്പെടുന്ന സന്ധ്യാസമയത്ത് തന്നെ ആ പട്ടാള ക്യാമ്പിലുള്ള സകല പട്ടാളക്കാരും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ്. എന്താണ് ഇതിനിടയ്ക്ക് നടന്ന സംഭവം? ഇവരെ, ഈ പാവങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ പട്ടാള സൈന്യം എഴുന്നേറ്റ് ഓടിപ്പോയെന്ന് അരാം പാളയത്തിൽ. എന്താണ് ഇതിനിടയ്ക്ക് നടന്ന സംഭവം? അതാണ് ദൈവമക്കളെ ദൈവപ്രവൃത്തിയുടെ കാതലായ ഭാഗമെന്ന് പറയുന്നത്. അവിടെ പറയുക, കർത്താവ് അരാം സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ പറയുക, ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രയേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന ഒരു ഭയം അവരുടെ ഉള്ളിൽ തട്ടി. ഒരു രാജാക്കന്മാരും അവരുടെ നേരെ ചെന്നില്ല. പക്ഷേ ദൈവം ഒരു മഹാശബ്ദം, ആരവം അവരെ അങ്ങ് കേൾപ്പിച്ചു. സ്വർഗത്തിലെ ദൈവം ഒന്ന് ചലിച്ചാലുണ്ടല്ലോ. ആമേൻ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി യഹോവ എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്ന ദൈവത്തിൻ്റെ വചനം. ദൈവമക്കളെ, ദൈവമൊന്ന് ചലിച്ചു, ദൈവമൊന്ന് എഴുന്നേറ്റു. ഹല്ലേലൂയ. ആ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? ആരാം പാളയത്തിലെ പട്ടാളക്കാരെല്ലാം അവരുടെ സകല സാധനങ്ങളും, അവർക്ക് കഴിക്കാനും കുടിക്കാനും ഉണ്ടായിരുന്ന സകലതും, പട്ടാള ക്യാമ്പിൽ ഒന്നിനും ദാരിദ്ര്യമില്ല. ഹല്ലേലൂയ. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ സേനാംഗങ്ങളാണ് അവർ. അവർക്ക് വേണ്ടി
ഇഷ്ടം പോലാണ് അവിടെ പട്ടാള ക്യാമ്പിൽ ആഹാരം കൊണ്ട് ചാടിക്കുന്നത്, ഇഷ്ടം പോലാണ്. ഹല്ലേലൂയ. അവിടെ ഒന്നിനും പഞ്ഞമില്ല. നോക്കിക്ക, അവിടെയാണ് ദൈവം തൊട്ടത്. ഈ സ്ഥലത്തെ പട്ടിണി മാറ്റണമെങ്കിൽ തൻ്റെ ജനത്തെ ഞെരുക്കിക്കൊണ്ട് നാളുകളായി നിൽക്കുന്ന അരാം സൈന്യത്തെ ഓടിക്കണമെങ്കിൽ ദൈവം അവർക്കൊരാരവം കേൾപ്പിച്ചിട്ട് അവർ മുഴുവനും പട്ടാള ക്യാമ്പിൽ നിന്ന് ഓടിപ്പോകുക, ഭയപ്പെട്ട് ഓടിപ്പോവുക. ദൈവം കേൾപ്പിച്ച ശബ്ദം, ഹല്ലേലൂയ, ആ ഒരു ശബ്ദം കേട്ടവർ ഓടിപ്പോയി. ആമേൻ. നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പാവപ്പെട്ട കുഷ്ഠരോഗികൾ വന്ന് പാളയത്തിൽ വന്ന് നോക്കുമ്പോൾ, ഈ പട്ടാള ക്യാമ്പിൽ വന്ന് നോക്കുമ്പോൾ ആരെയും അവിടെ കാണാനില്ല. പിന്നെ അവർ കണ്ടത് എന്താണെന്നറിയാമോ? ഇഷ്ടംപോലെ സാധനങ്ങൾ. ഇത്രയും കാലത്തെ ദാരിദ്ര്യം മുഴുവനും മാറത്തക്കവണ്ണം, നാളെ ഉപയോഗിക്കാനല്ല, ഇന്നെടുത്ത് ഉപയോഗിക്കത്തക്കവണ്ണം ഗോതമ്പ് മാവ് ഉൾപ്പെടെ അവരവിടെ കാണുകയാണ്. ഹല്ലേലൂയ. അവർ ഈ സദ്വർത്തമാന ദൂത് രാജാവിനെ അറിയിക്കുന്നു, ജനം അറിയുന്നു, പട്ടാളം വരുന്നു, അവർ സെർച്ച് ചെയ്യുന്നു, സത്യമെന്നറിയുന്നു, അവർ കൊള്ളയടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴങ്ങൾ മനസ്സിലാക്കി ആമേൻ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര വലിയ ഞെരുക്കത്തിലിരുന്നാലും, എത്ര വലിയ ദാരിദ്ര്യത്തിലിരുന്നാലും, എത്ര കാലം നിന്നെ ശത്രു ഞെരുക്കുന്നുണ്ടെങ്കിലും, നീ ഒരിക്കലും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞ് ആമേൻ നാളുകളായി കരയുന്ന വിഷയമായാലും ഈ വചനത്തിൻ്റെ മുൻപിൽ ഞാൻ ധൈര്യത്തോട് പറയട്ടെ, നീ ഒന്ന് എഴുന്നേൽക്ക്. നീ ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ചെല്ലുവാൻ ആമേൻ ദൈവത്തോട് അനുവാദം ചോദിക്കുവാൻ, കർത്താവേ ഞാൻ ആമേൻ ആമേൻ ഒരു ആത്മീക യുദ്ധത്തിന് തയ്യാറാവുകയാണ്, എൻ്റെ ദൈവം എൻ്റെ എനിക്ക് വേണ്ടി നിന്ന് ഈ യുദ്ധമൊന്ന് ചെയ്തു തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാനൊന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ? ആ നിരാശപ്പെട്ട് കിടക്കുന്ന കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ, ദൈവവചനം ഒന്ന് വായിക്കാനൊന്ന് ഒരുങ്ങിക്കേ. ആമേൻ. ആത്മീക വചനങ്ങൾ കേൾക്കുവാനായിട്ട്, പാട്ടുകൾ കേൾക്കുവാനായിട്ട് ദൈവത്തോടൊന്ന് അടുക്കുവാൻ ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ അവിടെ നിന്ന്? ഹല്ലേലൂയ. ആ കിടപ്പിൽ കിടക്കാതെ, ആ ഇരിപ്പിലിരിക്കാതെ, ആ നിരാശയിലിരിക്കാതെ ആമേൻ നീ ഒന്ന് എഴുന്നേറ്റേ അവിടെ നിന്ന്. ഹല്ലേലൂയ. നിനക്ക് മുൻപായി ദൈവം തൻ്റെ ദൂതനെ അയച്ചിരിക്കുകയാണ്. നാല് പാവപ്പെട്ട കുഷ്ഠരോഗികളാണ് ആമേൻ ദൈവിക നിയോഗം ഏറ്റെടുത്തുകൊണ്ട് പുറപ്പെടുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ആരവം കേൾപ്പിച്ചു. ശത്രുവിനെ മുഴുവനും ദൈവം അവിടെ നിന്ന് പായിച്ചു കളഞ്ഞു. പട്ടാള ക്യാമ്പ് മുഴുവനും ഫ്രീ ആയി. ദൈവജനം കയറി ചെന്നവരെ കൊള്ളയടിച്ചു. അവർ കാണുകയാണ്, ഹല്ലേലൂയ. അവർ കണ്ടത് എന്താണെന്നറിയാമോ? പ്രവാചകൻ തലേ ദിവസം പറയുകയാണ്, നാളെ ഈ നേരത്ത് ശമര്യരുടെ പടിവാതുക്കൽ ശെക്കേലിന് ഒരു സയ ഗോതമ്പ് മാവ് വിൽക്കപ്പെടുമെന്ന്. ഇവർ ചെന്ന് കൊള്ളയടിക്കുമ്പോൾ അവർ കാണുന്നത് എന്താണ്? ഗോതമ്പ് മാവ്. ഹല്ലേലൂയ. അവരതെല്ലാം കൊണ്ടുവന്നവർ കൊള്ളയടിച്ച്, അവർ കൊണ്ടുവന്നവർ അവർ അത് സന്തോഷിക്കുവാൻ തുടങ്ങുമ്പോൾ ആമേൻ ഈ വചനത്തെ അവിശ്വസിച്ചവനുണ്ടല്ലോ, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്നവൻ, അവൻ പറഞ്ഞില്ലേ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചില്ലേ? ആ ചോദിച്ചവൻ പക്ഷേ അത് കണ്ടു കേട്ടോ, പക്ഷേ അനുഭവിക്കാനൊത്തില്ല. ദൈവമക്കളെ, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവല്ലേ? ഹാ, ദൈവത്തെ നോക്കിയാൽ ഇത് നടക്കുമോ അത് നടക്കുമോ, ദൈവം പോലും നോക്കിയാൽ ഇതൊന്നും നടക്കത്തില്ല എന്നൊന്നും പറയല്ലേ ആരും? ദൈവം നോക്കിയാൽ നടക്കാത്തതൊന്നുമില്ല. ദൈവം സഹായിക്കാൻ നോക്കിയാൽ അസാധ്യമായ യാതൊരു കാര്യവും ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കുമില്ല. പക്ഷേ ഒറ്റ കാര്യമാ, ദൈവം പറഞ്ഞ വാഗ്ദത്തം നീ വിശ്വസിച്ചോളും. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, അവസരങ്ങളൊന്നും അനുകൂലമല്ല. ആമേൻ. നീ തളരുകയാ, നീ ക്ഷീണിക്കുകയാ, പിന്നെയും പിന്നെയും രോഗം വർദ്ധിക്കുകയാ, പിന്നെയും പിന്നെയും ആശുപത്രി കയറി ഇറങ്ങേണ്ടി വരികയാ, തളർന്നു പോവുകയാ, പരാജയങ്ങൾ വരികയാ. ആമേൻ. തളരരുതേ, ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിക്കുക. ഹല്ലേലൂയ. സാഹചര്യം നോക്കാതെ വിശ്വസിച്ചാൽ ദൈവം നിൻ്റെ വിശ്വാസത്തെ സഹായിക്കും. ആമേൻ. നോക്കിക്കേ, ആ അവിശ്വാസിയായ മനുഷ്യനെ ആമേൻ അവിടുത്തെ തിക്കും തിരക്കും വന്നപ്പോൾ അവനെ മനുഷ്യർ ചവിട്ടിക്കളഞ്ഞു, അവൻ താഴെ വീണുപോയി. ദൈവം അവനെ അടിച്ച് താഴെ ഇട്ടതാ, ജനം കയറി ചവിട്ടി, അവനത് അനുഭവിക്കാനൊത്തില്ല. എന്നാൽ വിശ്വസിച്ചവൻ സമരരുടെ പടിവാതുക്കൽ ആ ഗോതമ്പ് മാവ് കൊണ്ടുവന്ന് അവരന്ന് തന്നെ, ഹല്ലേലൂയ, അവരപ്പമുണ്ടാക്കി കഴിച്ചു. ആമേൻ. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. നമ്മൾ കുറേ കഷ്ടം സഹിക്കേണ്ടി വരും, കുറേ വിശപ്പ് സഹിക്കേണ്ടി വരും, കുറേ പട്ടിണി സഹിക്കേണ്ടി വരും, കുറേ കണ്ണുനീര് കുടിക്കേണ്ടി വരും, കുറേ പരാജയങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷേ തളർന്നു പോകില്ല, നിന്നുകൊടുക്ക്, വിശ്വാസത്തിന് വേണ്ടി നിന്നുകൊടുക്ക്.
പങ്കെടുക്ക. ഒരു വലിയ കൊള്ളയടിക്കുന്നത് പോലെ ആമേ ശത്രുവിനെ കൊള്ളയടിച്ച് നിന്റെ ഭണ്ണാരങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവമക്കളെ, നീ ഒന്നും കരുതി കൂട്ടി വെക്കണ്ട. പക്ഷേ നിനക്ക് വേണ്ടി അധ്വാനിച്ചത്, നിനക്ക് വേണ്ടി കരുതിയത് അപ്പുറത്ത് കിടപ്പുണ്ട്. അത് കാണുവാൻ തക്കവണ്ണം ദൈവം നിൻ്റെ കണ്ണ് തുറക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നിൻ്റെ കണ്ണ് തുറക്കട്ടെ. ദൈവത്തോട് പറയാം, കർത്താവേ ദീർഘക്ഷമയോടിരിപ്പാൻ എനിക്ക് കൃപ തരണമേ, ദീർഘക്ഷമയോടിരിപ്പാൻ എനിക്ക് കൃപ തരണമേ. വിശ്വാസം ആമേൻ തകർന്നു പോകാതെ തളർന്നു പോകാതെ കാത്തിരിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പുതിയ നിയമത്തിലേക്കൊന്ന് വരട്ടെ. യേശുവിനെ പറ്റിയുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം എന്തായിരുന്നു? ദൈവമക്കളെ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ കർത്താവിനെ ആമേൻ കല്ലറയിൽ കൊണ്ടുവച്ചപ്പോൾ ആമേൻ എങ്ങനെയാണ് കൊണ്ടുവച്ചത്? മുഴുവനും അടിച്ച് തകർത്ത്. ഹല്ലേലൂയ. ഒരു തുള്ളി രക്തമോ ആമേൻ വെള്ളമോ യേശുവിൻ്റെ ശരീരത്തില്ലായിരുന്നു. മുഴുവനും തകർത്താണ് കല്ലറയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അല്ലേ, ആമേൻ, സ്തോത്രം. ആമേൻ, അവനെ ക്രൂശിച്ച ആമേൻ ശത്രുക്കൾ പറഞ്ഞു. ആമേൻ, കല്ലറയ്ക്കൽ കാവലിൽ നിന്നവർ പറഞ്ഞു. ആമേൻ, ആമേൻ, ഇവൻ എങ്ങനെയെങ്കിലും ഇവൻ്റെ ശിഷ്യന്മാർ ഇവനെ ആമേൻ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ഇവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇവൻ ജീവിച്ചിരുന്നപ്പോൾ പ്രസംഗിച്ചതാണ് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവൻ ഉയർത്തെഴുന്നേൽക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം അതുപോലെ അടിച്ച് പാങ്ങാക്കി ഒരു തുള്ളി രക്തമോ ആമേൻ വെള്ളമോ ശരീരത്തില്ലാത്തതുപോലെ മുഴുവനും ഊറ്റി ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നെല്ല് ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയില്ല. പക്ഷേ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ് അവൻ കല്ലറ ഉറപ്പാക്കിയത്. പക്ഷേ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക സാധ്യമല്ലായിരുന്നു. ആമേൻ, അവൻ്റെ കല്ലറയിൽ നിന്ന് ശക്തിയോടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നത് എന്താണ്? അവൻ്റെ മേൽ, യേശുവിൻ്റെ മേലുണ്ടായിരുന്ന വാഗ്ദത്തമാണ്. ദൈവമക്കളെ, ഞാനൊരു ദൂത് പറയട്ടെ, ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ ഏത് കല്ലറയ്ക്കകത്ത്, ഏത് ഗുഹയ്ക്കകത്ത്, ഏത് കുരുക്കിനകത്ത് നിന്നെ കൊണ്ട് കുരുക്കി വെച്ചാലും ഉണ്ടല്ലോ, നിൻ്റെ മേൽ വാഗ്ദത്തമുണ്ടെങ്കിൽ ദൈവം നിന്നെ പുറത്തെടുക്കും. നീ അത് വിശ്വസിക്കണം. ഞാൻ പുറത്തു വരുമെന്ന് വിശ്വസിക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ നമ്മുടെ വിഷയങ്ങളെ ഉയർപ്പിക്കും, നമ്മളെയും അവൻ ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഏറ്റവും വലിയ വാഗ്ദത്തം തിരുവചനത്തിലെ എന്താണെന്നറിയാമോ? നമ്മൾ ഏത് വലിയ വാഗ്ദത്തത്തിന് അനുകാരികളാകണമെന്നാണ് പറയുന്നത്? ആമേൻ, ആമേൻ. ഏറ്റവും വലിയ വാഗ്ദത്തം യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. നമ്മൾ ഈ ലോകത്തിൽ അനേക വാഗ്ദത്തങ്ങൾ നേടിയെടുത്ത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ നേടിയെടുത്ത് ജീവിക്കുമ്പോൾ ഒരു കൂട്ടം വിശ്വാസികൾക്ക് അനുകാരികളായി നമ്മൾ തീരണം. കാരണം ഇങ്ങനെ ദീർഘക്ഷമയോട് വാഗ്ദത്തങ്ങളെ പ്രാപിച്ച ഒരു കൂട്ടം വിശ്വാസികൾ പോയിട്ടുണ്ട് മുൻപിൽ. അവർക്ക് നമ്മൾ അനുകാരികളായി തീരണമെന്ന് വരികിൽ കർത്താവ് പറയുക, ആമേൻ, നിങ്ങൾ അവസാനത്തോളം വിശ്വാസം മുറുകെ പിടിക്കണം. ആമേൻ. ഏറ്റവും വലിയ വാഗ്ദത്തം നമ്മുടെ കർത്താവ് നമ്മളെ ചേർത്ത് നിത്യതയിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചാൽ പോരാ കേട്ടോ, അത് ദൈവം നമുക്ക് തരും. നീ വിശ്വാസത്തോടെ നിൽക്കുന്നുവെങ്കിൽ ഏത് ശൂന്യതയ്ക്കകത്തും ദൈവം നിന്നെ പുലർത്തും. എന്നാൽ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യതയാണ്, നിത്യതയാണ്. ഒരായുസ് 60, 70, 80 അല്ല, 40, 50 എത്ര ചെറുപ്പത്തിലെ മരിച്ചു പോകുന്നവരെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ഏത് പ്രായത്തിൽ മരിക്കുന്നു എന്നുള്ളതല്ല, നിത്യതയ്ക്ക് അവകാശിയാണോ? ഏറ്റവും വലിയ വാഗ്ദത്തം നമ്മുടെ നിത്യതയാണ്. ആ വാഗ്ദത്തെ അവകാശമാക്കിയവരുടെ അനുകാരികളായിത്തീരുവാൻ കർത്താവ് നമ്മളോട് പറയുന്നു. ഇതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ കർത്താവേ, കർത്താവ് ഞങ്ങളോട് സംസാരിച്ച ഈ സവിശേഷമായ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഉന്നതമായ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശ്വാസത്താലും ദീർഘക്ഷമയാലും ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. കർത്താവേ, വിശ്വാസമില്ലെങ്കിൽ, ക്ഷമയില്ലെങ്കിൽ, ദീർഘക്ഷമയില്ലെങ്കിൽ പല അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കൈവിട്ട് പോകുമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവൻ അതിനുവേണ്ടി കാത്തിരുന്നത് പ്രാപിക്കുവോളും വിശ്വാസത്തോടെ ദൈവമുഖത്ത് നോക്കിയിരിക്കുവാൻ. കർത്താവ്, എത്ര വലിയ കുരുക്കിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന വ്യക്തിയായാലും എത്ര വലിയ കല്ലറയ്ക്കകത്ത് അടച്ച് ഉറപ്പിച്ച് നീ ഒരിക്കലും പൊങ്ങി
വരുതെന്ന് പറയുന്ന വിഷയങ്ങളായാലും അടിയൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ നിൻ്റെ ജനത്തെ നീ വിടുവിക്കണേ കർത്താവേ, അവരുടെ വിഷയങ്ങളെ കർത്താവ് പുറത്തെടുക്കണേ കർത്താവേ, നിൻ്റെ ജനത്തിൻ്റെ മേല ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ട് കർത്താവേ. ഇവിടെ കൊണ്ട് ഒതുങ്ങിപ്പോകുവാനല്ല, വരുവാനുള്ള ഒരു നിത്യതയാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ വാഗ്ദത്തം. അതാർക്കും നഷ്ടപ്പെട്ടു പോകല്ലേ കർത്താവേ, അതാർക്കും നഷ്ടപ്പെട്ടു പോകല്ലേ, നിത്യമായ നരകത്തിന് അടിമകളായി പോകല്ലേ കർത്താവേ, നിത്യമായ ജീവന് ഹല്ലേലൂയ, ആ നിത്യ രാജ്യത്തിൽ കർത്താവിനോടുകൂടിയുള്ള ജീവിതത്തിന് വേണ്ടി എല്ലാവരെയും കർത്താവ് ഒരുക്കിക്കാട്ട്, അതിൻ്റെ പ്രത്യാശ വർദ്ധിക്കട്ട്, ആ വാഗ്ദത്തം അവകാശമാക്കിയവരുടെ അനുകാരികളായി ഞങ്ങളെ തീർക്കണമേ കർത്താവേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, ഞങ്ങളുടെ ക്ഷമ വർദ്ധിക്കട്ടെ, വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നുവെന്നുള്ള ഞങ്ങളുടെ ഉറപ്പ് വർദ്ധിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.